ഓക്കെ, ഇന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൈക്രോസ്കോപ്പിക് ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു നാല് മൈക്രോസ്കോപ്പിക് ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോ സോറി സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി, അതായത് STM, ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി AFM, പിന്നെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി, അങ്ങനെ നാല് ടെക്നിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ രണ്ടെണ്ണം സ്കാനിങ് സ്കാനിങ് ടണലിംഗ് STMും AFMും ആണ് ഇന്ന് കാണുന്നത്. ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു SI ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നിങ്ങളത് നാലെണ്ണം പഠിക്കേണ്ടതാണ്. ഓക്കെ, ആദ്യമേ നമ്മൾ പഠിക്കുന്നത് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി. അതായത് ഈ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ജനറൽ ഹെഡിങ്ങിന്റെ താഴെയാണ് നമ്മൾ STMും AFMും പഠിക്കുന്നത്. നോക്കിയാൽ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിയാണ്. അതായത് ഏതോ ഒരു പ്രോബ് വെച്ച്, ഓക്കെ, ഒരു ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു പ്രോബ് വെച്ച് ആണ് നമ്മളിവിടെ നമ്മുടെ സർഫസിന്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ നമുക്കറിയേണ്ടത് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഏതെങ്കിലും മെറ്റീരിയലിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന്റെ അതെങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു മൈക്രോസ്കോപ്പി ലെവലിൽ അതെങ്ങനെയാണ് ഇരിക്കുന്നത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ ആ സർഫസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു പ്രോബ് വെച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്. സാധാരണ മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്താണ് ലെൻസ് വെച്ച് ലൈറ്റ് ഫോക്കസ് ചെയ്ത് ആണ് കാണുന്നത്. ഇവിടെ എന്ത് ഇവിടെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ് യൂസ് ചെയ്ത്, അതായത് ഇതുപോലൊരു പേന പോലൊരു ടിപ്പ്, അത് യൂസ് ചെയ്ത് ആ സർഫസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, അതിൽ ഫസ്റ്റ് ടെക്നിക്കാണ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി. അതായത് ഇവിടെ നമുക്കറിയാം ടണലിംഗ് എന്ന് പറയുന്നത്, ഇവിടെ എന്തുകൊണ്ട് ടണലിംഗ് എന്ന് പറയുന്നത് ചോദിച്ചാൽ ഇതൊരു ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇമേജ് ഫോർമേഷൻ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി. അത് നമ്മുടെ വാണ്ടർവാൾ ഫോഴ്സസിനെ യൂസ് ചെയ്താണ് അവിടെ ഇമേജ് ഫോർമേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി ആദ്യമേ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി എന്താണെന്ന് കാണാം. അതായത് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി STM, അതായത് ഇവിടെ ഒരു ടിപ്പുണ്ട്. ഓക്കെ, നമ്മൾ പ്രോബ് യൂസ് ചെയ്താന്ന് പറഞ്ഞു, ഒരു ഒരു ടിപ്പുണ്ട്. ആ ടിപ്പ് വളരെ ഷാർപ്പാണ്, കാരണം അതിൻ്റെ അറ്റം എന്ന് പറയുന്നത് അറ്റത്ത് ഒരു സിംഗിൾ ഇലക്ട്രോൺ വരുന്നത് പോലെ അത്ര ഷാർപ്പാണ്. സോറി, ഒരു സിംഗിൾ ആറ്റം ഈ ടിപ്പിന്റെ അറ്റത്ത് വരുന്നത് പോലെ അത്ര ഷാർപ്പാണ് നമ്മുടെ STMലെ ടിപ്പ്. ഓക്കെ, അല്ലെ പ്രോബ് എന്ന് പറയാം. ഓക്കെ, ടിപ്പ് അത് നമ്മൾ ഇത് നമ്മുടെ സാമ്പിളാണ്. ഓക്കെ, ആ ടിപ്പ് നമ്മുടെ സാമ്പിളിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, സാമ്പിളിൻ്റെ അടുത്ത് ഒരുപാട് ക്ലോസ് ആയിട്ട് കൊണ്ടിരുന്നു. ഓക്കെ, പക്ഷെ ടച്ച് ചെയ്യിക്കുന്നില്ല, പക്ഷെ ഒരുപാട് ക്ലോസ് ആയിട്ട് കൊണ്ടിരുന്നു. ഇതൊരു കണ്ടക്ടിങ് സാമ്പിളാണ്. ഓക്കെ, ഇതൊരു കണ്ടക്ടിങ് സാമ്പിളാണ്. അപ്പം ഇപ്പം ഇവിടെ ഇരിക്കുന്നു ഇങ്ങനെ ഈ കാണുന്നതൊക്കെ സാമ്പിളിലെ ആറ്റംസ് ആണ്. അപ്പൊ ഇങ്ങനെ അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേനും ഇവിടെ ഒരു നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടെ അപ്ലൈ ചെയ്യും. ഓക്കെ, അതായത് ഓക്കെ നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ നമ്മൾ ടിപ്പിന് കൂടുന്നു വിചാരിക്കുക. അപ്പോൾ ഈ വളരെ അടുത്ത് വരുന്നു നമ്മുടെ ടിപ്പിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സാമ്പിളിൻ്റെ കണ്ടക്ടിങ് സർഫസിലുള്ള ഇലക്ട്രോൺസ് ഇവിടുന്ന് ടിപ്പിലേക്ക് ടണൽ ചെയ്യും. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് നടത്തി ഇവിടുന്ന് ഇങ്ങോട്ട് ടണൽ ചെയ്ത് പോവും. അപ്പോൾ ആ കറണ്ട് മെഷർ ചെയ്യും. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ടണലിംഗ് കറണ്ട് നമ്മൾ മെഷർ ചെയ്യും. അത് മെഷർ ചെയ്തിട്ടാണ് ഇതിൻ്റെ സർഫസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് നോക്കി അറിയാം, ഇപ്പോൾ ഇവിടെ 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 ഒരു ആറ്റം ഇരിപ്പുണ്ട്. ഓക്കെ, അടുത്ത ആറ്റം ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ടിപ്പ് ഓക്കെ നമ്മൾ ഇവിടെ ഇവിടുന്ന് ടണലിംഗ് കറണ്ട് മെഷർ ചെയ്തു, നമുക്ക് ഇവിടെ മനസ്സിലായി ഇവിടെ ഒരു ആറ്റം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് ആ കറണ്ടിനെ ഞാനൊരു ഇമേജ് ആക്കി മാറ്റി. ഓക്കെ,
കറണ്ടിനെ ഞാനൊരു ഇമേജ് ആക്കി മാറ്റും. ആദ്യമേ ഒരു എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് മെക്കാനിസം ആണ്, അവിടെ നിന്ന് നമ്മളൊരു ഇമേജ് ആയിട്ട് മാറ്റി ഈ ടണലിംഗ് കറണ്ടിനെ. ഇനി ഈ ടിപ്പിനെ പയ്യെ ഇങ്ങോട്ട് മാറ്റുന്നു, പയ്യെ ഇങ്ങോട്ട് മാറ്റുന്നു, ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ പൊസിഷനിലെത്തുന്നു. ഈ പൊസിഷനിലെത്തി കഴിയുമ്പോഴത്തേക്കും നോക്കി അറിയാം ഇവിടെ ഒരു ഗ്യാപ്പാണ്. ഓക്കെ, അവിടെ അവിടെ ആറ്റം ഇല്ല. ആറ്റം ഇല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ ഇലക്ട്രോൺസും ഇല്ല. ഓക്കെ, ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഇവിടെ ടണലിംഗ് കറണ്ട് കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, ടണലിംഗ് കറണ്ട് കുറവായിരിക്കും, അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഗ്യാപ്പാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ടിപ്പ് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നെ ഒരു ആറ്റം ഉണ്ട്, അവിടെ ടണലിംഗ് കറണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു ആറ്റം ഉണ്ടെന്ന് മനസ്സിലായി, അതിനെ ഒരു ഇമേജ് ആക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സാമ്പിൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ, ഓക്കെ ഒരു സാമ്പിൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഈ ടിപ്പ് വെച്ച്, ഈ പേന അതിൻ്റെ ടിപ്പാന്ന് വിചാരിക്കുക, ടിപ്പ് വെച്ച് ഫുൾ സ്പേസിനെ ഇങ്ങനെ 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 സ്കാൻ ചെയ്യും. ഓക്കെ, ഫുൾ സ്പേസിനെ ഇങ്ങനെ സ്കാൻ ചെയ്യും. ആ ഇമേജിനെ നമ്മൾ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിൽ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നതിനാണ് റാസ്റ്റർ സ്കാനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ പോയി, പിന്നെ തിരിച്ചു വന്നു, പിന്നെയും പോയി, പിന്നെയും പോയി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ടിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനാണ് റാസ്റ്റർ സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ഫങ്ഷൻ. ഓക്കെ, നമുക്കറിയാം ഇത് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ ഇതൊരു ഇത് നമ്മുടെ സാമ്പിളാണെന്ന് വിചാരിക്കുക. ഓക്കെ, സാമ്പിളാണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ ടിപ്പാണെന്ന് വിചാരിക്കുക. ഓക്കെ, ടിപ്പിൻ്റെ ഇത് സാമ്പിളിൻ്റെയും ടിപ്പിൻ്റെയും എനർജി ലെവൽ ഡയഗ്രാം ആണ് വരച്ചിരിക്കുന്നത്. സാമ്പിളിൻ്റെ ഫെർമി ലെവൽ, ഫെർമി ലെവൽ ഇതാണ്, ടിപ്പിൻ്റെ ഫെർമി ലെവൽ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സാമ്പിളിലെ ഇലക്ട്രോൺസിൻ്റെ വേവ് ഫംഗ്ഷൻ, സാമ്പിളിലെ ഇലക്ട്രോൺസിൻ്റെ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ടിപ്പിലെ ഇലക്ട്രോൺസിൻ്റെ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണെന്നും വിചാരിക്കുക. ഓക്കെ, ഇതൊരു പാർട്ടിക്കിൾ ഇന്ന ബോക്സ് പോലൊരു കണ്ടീഷനാണ്. അതായത് ഇത് സാമ്പിളിൻ്റെ അകത്ത് കണ്ടക്റ്റിവിറ്റി ഉണ്ട്, അതായത് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഓക്കെ, അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്, അത് വെച്ച് ആ പാർട്ടി കണ്ടക്ടറിൻ്റെ അകത്ത് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓക്കെ, ഇത് നമ്മുടെ ടിപ്പും ഇത് നമ്മുടെ സാമ്പിളും. ഓക്കെ, പക്ഷേ അവർ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഇത് ടച്ച് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്, അത് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ സാമ്പിളും ടിപ്പും തമ്മിലുണ്ട്. ഓക്കെ, അതിനെ ഒരിക്കലും ക്ലാസിക്കൽ കൺസെപ്റ്റ് വെച്ച് കടന്നു പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിനെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് വഴിയെ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഈ ഈ വേവ് ഫംഗ്ഷന് ഒരു ഇതിന് പുറത്തോട്ട്, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ടണലിംഗ് കാണുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഈ ബാരിയറിന് പുറത്ത് ഒരു നോൺ സീറോ വേവ് ഫംഗ്ഷൻ ഈ ഇലക്ട്രോണുണ്ട്. നമ്മൾ എന്താണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പറയുന്ന പോലെ തന്നെ ഒരു പാർട്ടിക്കിളിന് പുറത്തൊരു നോൺ സീറോ വേവ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ആ പാർട്ടിക്കിളിൻ പാർട്ടിക്കിളിൻ്റെ ബോക്സിന് നോൺ സീറോ വേവ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഈ ടിപ്പിലെ ഇലക്ട്രോൺ നോൺ സീറോ വേവ് ഫംഗ്ഷൻ ഉണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഈ നോൺ സീറോ വേവ് ഫംഗ്ഷനുള്ള പ്രോബബിലിറ്റി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവരെ ടണൽ ചെയ്യുമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബയാസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ബയാസ് കൊടുക്കുമ്പോൾ ഇപ്പം ഇതാണ് നമുക്ക് ഒന്നെങ്കിൽ ടിപ്പിന് പോസിറ്റീവ് ബയാസ് കൊടുക്കാം. അപ്പം ടിപ്പിന് പോസിറ്റീവ് ബയാസ് കൊടുത്താൽ ടണലിംഗ് കറണ്ട് ഇവിടെ നിന്ന് സാമ്പിളിൽ നിന്ന് ടിപ്പിലോട്ട് പോകും. നേരെ തിരിച്ച് നമുക്ക് സാമ്പിളിന് വേണമെങ്കിൽ പോസിറ്റീവ് ബയാസ്, പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ടിപ്പിൽ നിന്ന് തിരിച്ച് സാമ്പിളിലോട്ട് ടണലിംഗ് കറണ്ട് നടക്കും. എങ്ങനെയാണെങ്കിലും മെഷർ ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടാക്കിയിരുന്ന വെച്ചാൽ മതി ഏത് ടണലിംഗ് കറണ്ട് ആണെങ്കിലും എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പം ബയാസ് കൊടുത്തു, ഇപ്പം പോസിറ്റീവ്, ഓക്കെ ഇപ്പം നെഗറ്റീവ് ബയാസ് കൊടുത്തതിന് നാച്ചുറലായിട്ട് ഫെർമി എനർജി ഹയർ എനർജി ലെവലിലായിരിക്കും. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ലോവർ എനർജി ലെവലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ
ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് വഴി നടക്കും. ഓക്കെ, ഇത് അതിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇതിൻ്റെ ഇപ്പോൾ ബേസിക് ആയിട്ട് ഇത്ര ഇതിൻ്റെ അകത്തുള്ളൂ. പക്ഷെ ഇതൊരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡി മാത്രം മതി. ഇതിൻ്റെ വേറെ കുറച്ച് പോയിന്റ്സ് എന്താണ്, ടണലിംഗ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ടണലിംഗ് കറണ്ട് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇ റേസ് മൈനസ് 2 കെ ഡി. ഡി എന്ന് പറഞ്ഞാൽ ആ രണ്ട് ടിപ്പും ടിപ്പും സാമ്പിളും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടണലിംഗ് കറണ്ട് കൂടിയിരുന്നാൽ, സോറി, ഡി കൂടിയിരുന്നാൽ ടണലിംഗ് കറണ്ട് കുറയും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡി മിനിമം ആയിട്ട് മാക്സിമം അടുത്ത് വെക്കുക, പക്ഷെ ട്രച്ച് ചെയ്യിക്കരുത്. ഇനി എസ് ടി എമ്മിന് രണ്ട് മോഡുകളാണുള്ളത്. ഒന്ന് കോൺസ്റ്റന്റ് കറണ്ട് മോഡും രണ്ടാമത് കോൺസ്റ്റന്റ് ഹൈറ്റ് മോഡും. ഓക്കെ, അതായത് കോൺസ്റ്റന്റ് കറണ്ട് മോഡും ഇങ്ങനെ രണ്ട് മോഡുകളിലാണ് എസ് ടി എം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് കറണ്ട് മോഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ആദ്യമേ കോൺസ്റ്റന്റ് ഹൈറ്റ് മോഡ് പറയാം. ഇവിടെ സാമ്പിൾ ഉണ്ട്, ഇവിടെ ടിപ്പ് ഇരിക്കുന്നു. ഓക്കെ, ഈ ടിപ്പ് ഈ റാസ്റ്റർ സ്കാനിങ് നടത്തുമ്പം ഒരേ ഹൈറ്റിൽ, ഓക്കെ, ഈ ഒരേ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ, ഒരേ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കറണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്, കാരണം ആരുടെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ടണലിംഗ് കറണ്ട് കൂടുതലായിരിക്കും. ഇവിടെ വരുമ്പോൾ ഗ്യാപ്പാണ്, അവിടെ ടണലിംഗ് കറണ്ട് കുറവാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ കൂടുതലാണ്, ഇവിടെ കുറവാണ്, ഇവിടെ കൂടുതലാണ്, പിന്നെയും കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടണലിംഗ് കറണ്ടിലുണ്ടാകുന്ന വ്യത്യാസം, ഓക്കെ, ടണലിംഗ് കറണ്ട് ഐയിലുണ്ടാകുന്ന ചേഞ്ചിനെ മെഷർ ചെയ്തിട്ടാണ് കോൺസ്റ്റന്റ് ഹൈറ്റ് മോഡിൽ നമ്മൾ ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നത്. നേരെ തിരിച്ച് കോൺസ്റ്റന്റ് കറണ്ട് മോഡി വന്നു കഴിയുമ്പോൾ, ഓക്കെ, സാമ്പിൾ ഇവിടെ ഉണ്ട്, ഓക്കെ, ഇത് ടിപ്പ്. കോൺസ്റ്റന്റ് കറണ്ട് മോഡിൽ ചെയ്യുന്നത് ഐ കോൺസ്റ്റന്റ് ആക്കി നിർത്തും. ഓക്കെ, അത് ടണലിംഗ് കറണ്ട് കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഈ ടിപ്പ് മൂവ് ചെയ്യും. അതായത് ഇപ്പം ഇവിടെ, ഓക്കെ, ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഈ ടിപ്പ് മൂവ് ചെയ്യുന്ന പാത്താണ്. ഓക്കെ, അതുപോലത്തെ ഒരു പാത്ത് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഇവിടെ ഇവിടെ ഒരു ടണലിംഗ് കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അത് ഇന്ന ഈ ഡിസ്റ്റൻസ് വന്നപ്പോഴാണ്, ഈ ഡിസ്റ്റൻസ് വന്നപ്പോഴാണ് ടിപ്പ് ഈ ഡിസ്റ്റൻസ് വന്നപ്പോഴാണ് ആ ടണലിംഗ് കറണ്ട് അവിടെ വന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ വരുന്നതിനൊരു ഗ്യാപ്പാണ്, അതുകൊണ്ട് ടണലിംഗ് കറണ്ട് കുറയും. അതുകൊണ്ട് ടിപ്പ് കുറച്ചും കൂടെ അടുത്ത് ചെല്ലും, ടിപ്പ് കുറച്ചും കൂടെ അടുത്ത് ചെന്ന് അടുത്ത്, അതായത് ഐ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു, ഐ ഈസ് ഇൻവേഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്നാണ് വന്നത്. ഐ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2 kT എന്നാണ് നമ്മൾ കറണ്ടിൻ്റെ റണ്ണിംഗ് കറണ്ടിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ അടുത്ത് വന്ന് ടണലിംഗ് കറണ്ട് കൂട്ടി. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേന്, അതായത് ടണലിംഗ് കറണ്ട് കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ വേണ്ടി ഇത് അടുത്ത് വന്നു. ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി അകന്നു പോയി, പിന്നെ അടുത്ത് വന്നു. ഓക്കെ, പിന്നെ അകന്നു പോയി, പിന്നെ അടുത്ത് വന്നു. ഓക്കെ, അങ്ങനെ ടണലിംഗ് കറണ്ട് കൂട്ടുന്ന രീതിയിൽ, അല്ല, ടണലിംഗ് കറണ്ട് കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്ന രീതിയിൽ ടിപ്പ് മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് കോൺസ്റ്റന്റ് കറണ്ട് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് കറണ്ട് മോഡ്, ഇപ്പോൾ ടിപ്പിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ സർഫസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സർഫസ് സയൻസ്, അതായത് ഒരു നമ്മളൊരു എന്തെങ്കിലും ഒരു സാമ്പിൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ സർഫസ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ എസ് ടി എം സ്കാനിൻ്റെ മൈക്രോസ്കോപ്പ്. രണ്ടത് മെട്രോളജിക്കൽ ആപ്ലിക്കേഷൻസ്, അതായത് ഇപ്പോൾ നമ്മളൊരു സാമ്പിളിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുത്തി, ഓക്കെ, സാമ്പിളൊരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അപ്പോൾ അത് അതെങ്ങനെയാണ് ആ മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. അടുത്ത മാനിപ്പുലേഷൻ ഓഫ് ആറ്റംസ്, അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഇവിടെ സാമ്പിളുണ്ട്, ഇവിടെ ടിപ്പുണ്ട്. ഓക്കെ, ടിപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടിപ്പ് വളരെ ക്ലോസ് ആയിട്ട് കൊണ്ടുവരും, ഒരുപാട് അടുത്ത് കൊണ്ടുവരും ആറ്റത്തിൻ്റെ അടുത്ത്.
ഓക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ടണലിംഗ് കറന്റ് നാച്ചുറലായിട്ടും കൂടും. കൂടി കഴിയുമ്പോഴത്തേനും ഒരു ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടായ പോലെ, അല്ലെങ്കിൽ ഈ ആറ്റത്തിനെ ഈ ടിപ്പ് ഒരു അറ്റാച്ച് ചെയ്ത് പിടിച്ചെടുത്ത പോലെ ഇരിക്കും. ഓക്കെ, അത്രം സ്ട്രോങ് ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും ഈ ടിപ്പും സാമ്പിളും തമ്മിൽ, ടിപ്പും ഈ ആറ്റവും തമ്മിൽ, ഈ പർട്ടിക്കുലർ ആറ്റവും തമ്മിൽ വരിക. അപ്പോൾ അതായത് വളരെ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നു. അപ്പം ഈ ടിപ്പിൽ ഈ ആറ്റം അറ്റാച്ച് ചെയ്ത പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. അപ്പം അങ്ങനെ എന്നിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടിപ്പിനെ അങ്ങ് മൂവ് ചെയ്യും, പയ്യെ മൂവ് ചെയ്യും. അപ്പം മൂവ് ചെയ്യുമ്പം ഈ ആറ്റവും ഈ ടിപ്പിൻ്റെ കൂടെ അങ്ങ് പോരും. ഓക്കെ, എന്നിട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടാക്കണം, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആറ്റമിക് അറേഞ്ച്മെൻറ്റ് വേണം എങ്കിൽ നമ്മൾ ആ എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി ഇവിടുന്ന് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറെ വേറെ ആറ്റങ്ങൾ എടുക്കാം, അങ്ങനെ അറേഞ്ച് ചെയ്ത് ഓക്കെ, നമുക്ക് ഏത് ഫോർമാറ്റ് ഏത് ഇതാണോ വേണ്ടത്, നമുക്ക് എന്താണ് ഈ ചില മെറ്റീരിയൽ ഡിസൈൻ ചെയ്യാനും അല്ലെ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആറ്റംസിനെ പല തരത്തിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാനിപ്പുലേഷൻ ഓഫ് ആറ്റംസ് അതിനും നമ്മൾ STM യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു എന്താണ് ക്വാണ്ടം കോറൽ എന്ന് പറയുന്ന ഫിഗർ നമ്മുടെ നോട്ടിലുണ്ട്. അതായത് ഇങ്ങനെ എന്താണ് മാനിപ്പുലേഷൻ യൂസ് ചെയ്ത് കുറെ ആറ്റംസിനെ ഇങ്ങനെ ഒരു സർക്കുലർ ഫോമിൽ ഉണ്ടാക്കിയതാണ് ക്വാണ്ടം കോറൽ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഓരോ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പീക്കുകളാണ് കാണുന്നത്. ഇങ്ങനെ പീക്കുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഇലക്ട്രോണിൻ്റെ എന്താണ് ഡെൻസിറ്റി, ഇലക്ട്രോൺ ഡെൻസിറ്റി ആറ്റത്തിൻ്റെ അടുത്ത് വരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും, അതുകൊണ്ട് ടണലിംഗ് കറന്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പീക്ക് വരും. പിന്നെ ഗ്യാപ്പാണ്, ഗ്യാപ്പിൽ ടണലിംഗ് കറന്റ് കുറവാണ് അതുകൊണ്ട് ഒരു ഗ്യാപ്പ്, പിന്നെ ടണലിംഗ് കറന്റ് കൂടുന്നു, പിന്നെ ഒരു പീക്ക്. അങ്ങനെ അങ്ങനെയാണ് ഇമേജ് കിട്ടുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി. പറയാം ഇത് ആറ്റമിക്, നമുക്കിവിടെ STM-നുള്ളൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇത് മിക്കവാറും കണ്ടക്ടിങ് സാമ്പിൾസിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കണ്ടക്ടിങ് സാമ്പിൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു കണ്ടക്ടിങ് ലെയർ വെച്ച് ആ സാമ്പിളിനെ കോട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഇവിടെ ആവശ്യത്തിന് ഇലക്ട്രോൺസ് ടണൽ ചെയ്യാനുള്ള ഇലക്ട്രോൺസ് ഒക്കെ വേണം. ആ ഒരു കണ്ടക്ടിങ് സാമ്പിളിന് മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അതിന് അത് യൂസ് ചെയ്യാൻ പറ്റിയ മോഡിഫിക്കേഷൻസ് വരുത്തണം, കാരണം നമ്മളിവിടെ ടണലിംഗ് കറന്റാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, പക്ഷേ അതിലും കുറച്ചും കൂടി എളുപ്പമുള്ള ടെക്നിക്കാണ് ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി. അവിടെ നമ്മൾ ആറ്റംസ് തമ്മിലുള്ള ഫോഴ്സിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്, വാൻ ഡെർ വാൾസ് ഫോഴ്സസ്, അതായത് ആറ്റംസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടാണ് ആ സർഫസിൻ്റെ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെ ആ ഒരു ഒരു ടിപ്പുണ്ട്, ടിപ്പ് ഇതാണ്, അത് മെറ്റീരിയലിനെ പോയി ടച്ച് ചെയ്യും, സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യും, ആ ടച്ച് ചെയ്തിട്ടാണ് ഇമേജ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ഒരു കാന്റിലിവറാണ്, ആ കാന്റിലിവറിലെ ഒരു ടിപ്പ്, ആ ഒരു ടിപ്പ് ഉണ്ട്, അത് സോഫ്റ്റ് ആയിട്ട് നമ്മൾ ആ സാമ്പിൾ, ഇത് സാമ്പിളാണ്. ഓക്കെ, അതിൻ്റെ സർഫസ് സ്ട്രക്ചറാണ് നമുക്ക് അറിയേണ്ടത്, ഒരു അൺഈവൻ സർഫസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഇരിക്കുന്നത് ഒരു പീസ് ഓഫ് ഇലക്ട്രിക് സ്കാനറിലാണ്. ഓക്കെ, ഒരു പീസ് ഓഫ് ഇലക്ട്രിക് സ്കാനറിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, ഒരു കാന്റിലിവർ അത് ടിപ്പ് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു ലേസർ ഈ കാന്റിലിവറിലേക്ക് അടിച്ചിട്ടുണ്ട്. ഇതിനെ ഒപ്റ്റിക് ലിവർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കാന്റിലിവർ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, കാരണം ഇവിടെ മെഷർമെന്റ് എടുക്കുന്ന ഒരു ഒപ്റ്റിക്കൽ മെത്തേഡ് വെച്ചാണ്. ഇപ്പോൾ ലേസർ കാന്റിലിവറിലേക്ക് അടിച്ചിട്ടുണ്ട്, അത് ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഒരു ഫോട്ടോ ഡയോഡിൽ പോയി വീഴുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ ലേസർ കാന്റിലിവർ വന്ന് വീഴുന്നു, അത് ഒരു ഫോട്ടോ ഡയോഡിൽ പോയി വീഴുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന റിപ്പൾസീവ് മോഡിലാണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ടിപ്പിന്റെ മെറ്റീരിയലും ഈ സാമ്പിൾ മെറ്റീരിയലും തമ്മിലുള്ള വാൻഡർവാൾസ് റിപ്പൾഷൻ, അതായത് ഒരു മെറ്റീരിയൽസ് ഒരുപാട് ക്ലോസ് ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും അത് തമ്മിലുണ്ടാകുന്ന വാൻഡർവാൾസ് റിപ്പൾഷനെയാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടിപ്പ് റാസ്റ്റർ സ്കാനിങ് നടത്തുന്നു. നമ്മൾ റാസ്റ്റർ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഓക്കെ, എല്ലാം സർഫസ് മെറ്റീരിയൽ സർഫസിനെയും കവർ ചെയ്യുന്ന പോലെ
സ്കാനിങ് നടത്തുന്നു. അപ്പം ഓക്കെ, അപ്പോൾ ഇവിടെ ടിപ്പ് ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളപ്പം ഈ മെറ്റീരിയൽ ആ റിപ്പൾഷൻ കാരണം ഈ കാൻഡി ലിവറിന് ചെറിയൊരു ചേഞ്ച് ഷിഫ്റ്റ് വരും. ആ റിപ്പൾഷൻ കാരണം ഈ കാൻഡി ലിവറിൽ ചെറിയൊരു ചേഞ്ച് വരും. ആ ചേഞ്ച് വരുമ്പോൾ ഈ കാൻഡി ലിവർ ഒന്ന് ബെൻഡ് ചെയ്യും. ഓക്കെ, ചെറിയൊരു മൂവ്മെൻ്റ് വരും. ആ മൂവ്മെൻ്റ് കാരണം ഈ ലേസർ ലൈറ്റ് ഇവിടെ വന്ന് അടിച്ച് ഇവിടെ വീഴുന്നത് വേറൊരു പൊസിഷനിലേക്ക് മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ചേഞ്ച് ഇങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലേസർ ലൈറ്റ് ഇവിടെ വന്നാണ് വീണത്. ഓക്കെ, ഈ പൊസിഷനിൽ വന്നാണ് വീണത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഫോട്ടോ ഡയോഡിനകത്ത് രണ്ട് പാർട്ടുണ്ട്. ഓക്കെ, രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വീഴുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി, ആ ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു, ഇവിടുത്തെ ഇൻറ്റൻസിറ്റി കൂടി. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന ഫോട്ടോ കറണ്ട്, ഫോട്ടോ കറണ്ട് ഇവിടെ മെഷർ ചെയ്യുന്നു. അത് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ എന്താണ് ഒരു ബൾജിങ് ഉണ്ടെങ്കിലാണ് ഇവിടെ ചേഞ്ച് വന്നത്. ആ ചേഞ്ചിന് ഈ കാൻഡിൽ ലിവറിൽ ഷിഫ്റ്റ് വന്നത് ഇവിടെ ഒരു ബൾജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ റിപ്രസീവ് ഫോഴ്സ് കാരണം ഈ കാൻഡിൽ ലിവറിന് ഷിഫ്റ്റ് ഉണ്ടായി. അത് കാരണം ലേസർ ലൈറ്റ് ഒന്ന് ഡിഫ്ലക്ട് ചെയ്തു. ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഉണ്ടായ ഫോട്ടോ കറണ്ടിന് ഡിഫറൻസ് അത് ഡിറ്റക്ടർ മെഷർ ചെയ്തു. അതിനെയാണ് നമ്മൾ ഇമേജ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി വീണ്ടും ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന കറണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫോട്ടോ കറണ്ട് ഇത്ര മാറി എന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് ഇവിടെ കൊടുക്കും. കാൻഡിലിവർ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കുമ്പോൾ ആ കാൻഡിലിവർ ആ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് പഴയ കണ്ടീഷനിലേക്ക് മാറും. എന്നിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, പിന്നെ ഈ പ്രോസസ്സ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഓരോ പൊസിഷനിലെയും സൈസ് എന്താണ്, സോറി സർഫസ് എന്താണ്, സർഫസിന്റെ സർഫസിലുള്ള മെറ്റീരിയൽസിന്റെ ബൾജ്, അതിന്റെ സൈസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത്.